കേരളത്തിൻ്റെ വികസന കുതിപ്പിൻ്റെ കാര്യത്തിലോ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കുന്ന കാര്യത്തിലോ പിണറായി വിജയനെ അവിശ്വസിക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് ചരിത്രമെഴുതിക്കൊണ്ട് ഭരണ തുടർച്ച അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് കേരളം നൽകിയത് ആ വികസന കാഴ്ചപ്പാടുകളും അടിസ്ഥാന മേഖലയിലെ പോക്കുമൊക്കെ ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് തന്നെ നടക്കുമ്പോഴും കേരളത്തെ ആശങ്കാകുലമാക്കുന്ന ഒന്ന് സംഭവിക്കുന്നു അത് ചൂണ്ടിക്കാട്ടാതിരിക്കാനാകുന്നില്ല നമ്മുടെ ക്രമസമാധാന നില അപ്പാടെ തകിടം മറിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു മുഖ്യമന്ത്രി ഇപ്പോൾ ചികിത്സാർത്ഥം അമേരിക്കയിലാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല അദ്ദേഹത്തിനാണ് പകരമാർക്കും ചുമതല നൽകിയിട്ടില്ല പകരമാർക്കെങ്കിലും ചുമതല നൽകിയാൽ ഉടനെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ കളയാം എന്ന് പറയുകയല്ല ഒടുവിൽ ഒരു പോലീസ് സ്റ്റേഷന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞിട്ട് ആ പ്രതികൾക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നുവെങ്കിൽ സാധാരണക്കാരായ ജനം എന്തായിരിക്കും ചിന്തിക്കുക പോലീസുകാർക്ക് പോലും ഇല്ലാത്ത സ്ഥലത്ത് സാധാരണ ജനത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നല്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് പെട്രോൾ ബോംബ് വലിച്ചെറിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ തട്ടിക്കൊണ്ടുപോയി തല്ലിക്കൊന്നു പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് വലിച്ചെറിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു ഈ കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് മേൽ പോലീസുകാർ കുതിര കയറുന്ന സംഭവ വികാസങ്ങൾ എത്രയോ എണ്ണം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ മുന്നിൽ വാർത്തകളായെത്തി അപ്പോൾ പോലീസുകാരുടെ സാധാരണക്കാർക്ക് മേലുള്ള കുതിര കയറ്റം ഒരു വശത്ത് അതൊക്കെയും പോലീസിന്റെ മാനസികാവസ്ഥയിലുള്ള മാറ്റമാണ് പോലീസിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊക്കെ പരിഹരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം സർക്കാർ പുലർത്തിയപ്പോഴും അത്തരത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടാകുമെന്ന് കോഴിക്കോട് പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയെങ്കിലും പോലീസുകാരുടെ മാനസികാവസ്ഥയിൽ മാത്രം മാറ്റം വന്നാൽ പോരാ എന്ന കൃത്യമായ സന്ദേശമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലെ ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് പെട്രോൾ ബോംബ് വലിച്ചെറിയാൻ ഒരു സംഘം ആളുകളെ പ്രേരിപ്പിച്ചിരിക്കുന്നു എന്നത് നമ്മെ ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഇവിടെ എന്തുമാകാം എന്നുള്ള ഒരു തോന്നൽ പോലീസൊക്കെ നമുക്ക് പുല്ലാണ് എന്നുള്ള തോന്നൽ അല്ലെങ്കിൽ ഈ പോലീസിനെ നമ്മൾ കണക്കിലെടുക്കേണ്ടതില്ല എന്നുള്ള തോന്നൽ അതൊക്കെ സാധാരണക്കാരുടെ ഇടയിലേക്കും പകർന്നു തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം നമ്മൾ രാഷ്ട്രീയമായി അതിനെ കാണേണ്ട വിഷയമായി ഉയർത്തിക്കാട്ടുകയല്ല പക്ഷെ അതിനകത്ത് സ്വാഭാവികമായി രാഷ്ട്രീയ വിമർശനങ്ങളും ഉണ്ടാവുക തന്നെ ചെയ്യും അങ്ങനെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ അതായത് സാധാരണക്കാരന് പോലും നമ്മുടെ പോലീസിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തപ്പെടുമ്പോൾ അതിൽ സാധാരണ ഒരു രാഷ്ട്രീയമായ അവിശ്വാസം രേഖപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ അതിനെ കുറ്റപ്പെടുത്താനാകില്ല എന്നു തന്നെ പറയേണ്ടി വരും യഥാർത്ഥത്തിൽ സ്വസ്ഥമായി ജീവിക്കുക എന്നുള്ളത് കൂടി ഒരു പൗരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് കഴിഞ്ഞ തവണത്തെ ഇടതുമുന്നണി സർക്കാരിലും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു ആ ആഭ്യന്തര വകുപ്പിനെ ഏറ്റവും നന്നായി തന്നെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ ഈ രണ്ടാം വരവിൽ ആഭ്യന്തര വകുപ്പിന് എന്തൊക്കെയോ സംഭവിച്ചിട്ടില്ലേ എന്നുള്ള ചോദ്യമുയർന്നാൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് ഉപോത്ബലകമായ തെളിവുകളായി നമ്മുടെ മുന്നിൽ ഓരോ ദിവസവും സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തിരുത്തൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പോരാ ആ തിരുത്തൽ ഉണ്ടാകേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം ഈ നാട്ടിലെ ജനതയ്ക്ക് പോലീസിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടുന്ന തരത്തിൽ പോലീസ് സ്റ്റേഷൻ ആക്രമണം പോലും സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വച്ചുപൊറിപ്പിക്കാവുന്ന ഒന്നല്ല എന്ന് സർക്കാർ തിരിച്ചറിയേണ്ട സമയമായിരിക്കുന്നു